എപ്പോഴും പ്രേതത്തിന്റെ കാര്യം ഓർത്ത് നിൽക്കുവാണോ? പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, മരിച്ചു പോയവരങ്ങനെ പ്രേതമായിട്ടൊന്നും വരില്ല. അപ്പൊ നമ്മള് റൂമിന് പുറത്ത് കണ്ടതോ? അതൊക്കെ തട്ടിപ്പാ. ഈ മരിച്ചുപോയവരല്ല, ജീവിച്ചിരിക്കുന്നവരാ ഇത്തരം വേഷം കെട്ടലുകളൊക്കെ കാണിക്കുന്നത്. വേഷം കെട്ടുന്ന നിങ്ങളാണെന്ന് ചെന്നങ്ങ് പറയട്ടെ മുത്തേ. ഇപ്പോ വേണ്ട, വാ നമുക്ക് റൂമിൽ പോ. വേയ്, ഞാൻ ഇത് തിന്ന് നിർത്തിട്ട് വരാം, അമ്മ പോയിക്കോ. പ്രേതം കൊണ്ടുപോയോ? പ്രേതം എടുത്തു തന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ പ്രേതം അതിനെ അങ്ങ് തിരിച്ചെടുത്തു. അപ്പം പ്രേതം ഉണ്ട്. അമ്മയോട് ഇതൊക്കെ ചെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കത്തില്ല. ഇപ്പൊ ഒരു പണിയുണ്ട്. എന്താ? ഇന്ന് രാത്രി അവൻ ടെറസിലെത്തട്ടെ. കഴിഞ്ഞു, ടെറസിൽ പോണം, ഇല്ലെങ്കിൽ പ്രേതം കോപിക്കും. എന്നൊന്നും ചെയ്യരുതേ, ഞാൻ ഒരു പാവമാ. നീയോ?
നിന്നെ ഞാൻ കൊല്ലും. അയ്യോ, എന്നെ കൊല്ലല്ലേ. നിന്നെ ഞാൻ ഇവിടെ നിന്നും എന്നേക്കുമായി പോണോ? നീ പോകുമോ? ആ പോവാം. ഉറപ്പാണോ? അവൻ വേറെ ശമ്പു അല്ല, മുള്ളൻ ശമ്പു. എന്തായാലും നിന്റെ കാന്താര പ്രേതം കൊള്ളാം. അപ്പം കണ്ടിട്ടില്ലേ, നമുക്ക് പിന്നീട് ഇരിക്കാം. സമൂഹ സദ്യ കഴിയട്ടെ. എനിക്ക് വിശക്കുന്നു, നമുക്ക് ആ പ്ലേറ്റോടെ ഇങ്ങെടുത്ത് ഇവിടുന്ന് കഴിക്കാം. ഒന്ന് ഉടങ്ങടോ ആക്രാന്തക്കാരാ. വരണം വരണം, ഇരിക്കണം. ആ ഇരിക്കട്ടെ, ഇവിടെ ഇവിടെ നിൽക്ക്. ഓ, പന്തി ഭോജനം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം. എന്റെ ഒപ്പം ഇരിക്കാൻ മടിയാണെങ്കിലേ അടുക്കളയിൽ ആ പഴയ പലക കാണും. പണ്ട് ഡ്രൈവർ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന പലക, അതെടുത്തുകൊണ്ട് വന്നാ. ദേ ഇങ്ങോട്ടങ്ങ് ഇരിക്കാം. മാളിക മുകളേറിയ മന്നന്റെ ബാക്കി എങ്ങനെയായിരുന്നു നീലിമ? തോളിൽ മാറാപ്പ് കേറ്റുന്നതും. മൂന്ന് മാറാപ്പാണെന്ന് മാത്രം. ഈ അല്പല ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിൽ കൊട പിടിക്കും എന്നൊരു ചൊല്ലില്ല അമ്മേ. ഈ അല്പന ഐശ്വര്യം വരുവന്നേ സ്വപ്നം കാണുന്നേ ഉള്ളടാ. ഇപ്പൊ ഇരുന്ന് ഈ വെട്ടി വിഴുങ്ങുന്നത് ഞങ്ങളുടെ ദാനമാണെന്ന് വിചാരിച്ചു. ഇതിനെ പിച്ച എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? ഹിന്ദിയിലാണെങ്കിൽ നമുക്ക് വിശ്രാന്തേഹി എന്ന് വേണമെങ്കിൽ പറയാം. വൈഷ്ണവ ജനക്കോ തേരേ സഖിയേ, മൂന്ന് കറക്റ്റാ. മുത്തേ, മണിക്കുട്ടി, ഞങ്ങൾ ഇവിടെ ഉണ്ടമ്മേ. എന്താ നിങ്ങൾ കഴിക്കാൻ വരാത്തെ? വിശപ്പായില്ല, പിന്നെ മതി. ഇവൻ കഴിച്ചിട്ട് പിന്നെ ബാക്കി വല്ലതും ഉണ്ടെങ്കിലല്ലേ അല്ലേ മുത്ത? ആഹാ, ഞാൻ തന്ന അപ്പം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം വേണമെങ്കിൽ ശംഭു ഇടിയപ്പം തരാം. ഇടിയപ്പവും എഗ് റോസ്റ്റും ഒക്കെ അവനിഷ്ടം. അല്ല, മട്ടൻ അലർത്തിയതില്ലേ? ഇടിയപ്പം വെക്കട്ടെ. എനിക്ക് വേണ്ട ആന്റി. എന്തു പറ്റി, മൂടില്ലേ? അവന് ഞാൻ കൊടുത്തോളം കാവ്യ. രണ്ട് ഇടിയപ്പം എടുത്ത. ഇടിയപ്പം അല്ല, ഇടിയാണ് കൊടുക്കേണ്ടത്. അല്ല, ഇടിയപ്പം എവിടെ? പോയി എടുക്ക. അല്ലെങ്കിൽ വേണ്ട, അപ്പം തന്നെ മതി. എടുക്ക്. അവനല്ലെങ്കിലും പണ്ട വാക്കിന് വ്യവസ്ഥ ഇല്ലല്ലോ. മോനെ ശംഭു, കഴിക്ക് മോനെ. കഴിക്കടാ, അതോ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറയണോ? എനിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് പോയാ മതി. ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. ശംഭു, ഇവിടെ പ്രേതമുണ്ട്. പ്രേതോ? എനിക്ക് പേടിയാ. ശംഭു എന്താ ഈ പറയുന്നേ? അവൻ എന്തോ കണ്ട് പേടിച്ചതാ? അല്ല, സത്യമായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് മുങ്ങിയാലോ മുൻകുട്ടി.
വേണ്ട, സംശയിക്കും. ഇവൻ പറയുന്ന പ്രേതത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് എന്നും രാത്രി അച്ഛൻ ബോധമില്ലാതെ കിടന്നുറങ്ങിയല്ലേ. ശംഭു, ഉറക്കം പിടിച്ച പിന്നെ ഹരിക്കൊരു ബോധവുമില്ല. അതാ മോൻ ഉദ്ദേശിച്ച. അത് മനസ്സിലായി. പേടി കൊണ്ട് എന്റെ വിശപ്പ് പോയത്. നമുക്ക് വീട്ടിൽ നിന്ന് പോകാം. തമാശ അടിക്കാതെ നീ അങ്ങോട്ട് കഴിച്ച ശംഭു. പ്രേതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. പ്രേതവും പിശാശൊന്നും ഇല്ല. ചെറുക്കന് പാതിരാത്രി വിശപ്പ് കയറി എന്തെങ്കിലും വിഭ്രമം ഉണ്ടാകുന്നതായിരിക്കും. മരിച്ചു പോയവര് പോയി, അവര് പിന്നെ പ്രേതായിട്ട് വരുമൊന്നുമില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന ചില ദുരാത്മാക്കളെ പേടിക്കണം. അവരൊറ്റയ്ക്കും ചിലപ്പോ മോനെയും കൂട്ടിയിട്ടൊക്കെ ചില വീടുകളിൽ വിസിറ്റ് ഒക്കെ നടത്തും, അല്ലേ മാം? ആ, ജീവിച്ചിരിക്കുന്ന ചില പ്രേതങ്ങളെ എനിക്കും സംശയമുണ്ട്. ശംഭുവിനെ പേടിപ്പിക്കുക, എന്നിട്ട് ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കുക. അതിനുവേണ്ടി കോമാളി വേഷം കെട്ടുന്ന ചിലരുണ്ട് ഇവിടെ. ഒരു ദിവസം അവരെ എന്റെ കൈ കിട്ടും, പിന്നെ ആ പ്രേതങ്ങൾ ആരെയും പേടിപ്പിക്കില്ല. എന്താടി ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ. തട്ടിപ്പ് പ്രേതത്തെ ഞാൻ പിടികൂടും, അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഹരി, നമ്മളെ ഇവിടുന്ന് പുകച്ച് പുറത്താക്കാൻ ചിലർ ആഗ്രഹിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കും. അങ്ങനത്തെ നമ്പർ കണ്ടൊന്നും നമ്മള് പേടിച്ച് പിന്മാറില്ല. നമ്മള് കേൾക്കാൻ വേണ്ടി അവളെ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. പോലീസോ പട്ടാളോ ആര് വന്നാലും നമ്മൾ ഉറച്ചു തന്നെ നിൽക്കും. അപ്പൊ രണ്ടും കൽപ്പിച്ച രണ്ടര കൽപ്പിച്ച് ആരാ പുറത്താവുന്നേന്ന് കാത്തിരുന്ന് കാണാം. കാണാം, അംഗമെങ്കിൽ അംഗം എടുക്കമ്മേ. വാള് വാ. ഹലോ, വാളെടുക്കാൻ വരാൻ വാ. എന്താണ് അയാളുടെ പേര്? ഹരി. ഹരിദാസ് എന്ന് പറ. ഹരിദാസ് എന്നാ പേര്? നിങ്ങൾ പറഞ്ഞത് വെച്ച് കാര്യങ്ങൾ അവിശ്വസനീയമായിട്ടാണല്ലോ തോന്നുന്നത്. മുമ്പ് ഡ്രൈവറായി ജോലി നോക്കി വീട്ടിൽ വന്നിരുന്ന ഒരാൾ ഇത്ര അധികാരത്തോടെ പെരുമാറണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? ഞങ്ങൾക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് മാഡം, പക്ഷെ സത്യമാണ്. പണ്ട് ഓച്ചാനിച്ച് നിന്നവൻ ഇപ്പൊ ആജ്ഞാപിക്കുക. നിങ്ങള് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല, ഒരു എസ് ഐ വിചാരിച്ചാലൊന്നും അവനെ വരുതിക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാ മാഡത്തെ നേരിട്ട് വിളിച്ചത്. മാഡം ഒന്ന് സഹായിക്കണം. അവനെയും കൂട്ടി നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് വാ, ഇപ്പൊ തന്നെ. മാഡം ക്ഷമിക്കണം, ഞാനും എന്റെ മോനോ പറഞ്ഞ അവൻ വരില്ല. ഞങ്ങളെ പുല്ലുവിലയാ അവന്. മാഡം നേരിട്ട് അവരോട് സംസാരിക്കാൻ പറ. അത് തന്നെ ഇല്ലടാ ഞാനിപ്പോ പറഞ്ഞത്. ഹലോ, എന്താ? മറ്റൊന്നും തോന്നരുത്, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാ. ഓഫീസിൽ വന്ന് കാണണമെന്ന് മാഡം അവനോട് നീ. ഇവിടെ അട്ടിപ്പേറായിട്ട് കിടക്കുക. അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്, ഞാൻ സംസാരിക്കാം. വലിയ ഉപകാരം, ഞാൻ ഫോൺ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ മാഡം. സംസാരിക്കാൻ സമ്മതിച്ചു അല്ലേ? ആ, സമ്മതിച്ചു. വേഗം വാ, കയ്യോടെ അവന് ഫോൺ കൊടുക്കാം. അതെ, വിളിക്കുന്നത് പോലീസാണെന്ന് അവനോട് പറയണ്ട. അവൻ ഫോൺ വാങ്ങാൻ കൂട്ടാക്കില്ല. അത് ശരിയാ. ഹരിദാസിനൊരു ഫോൺ. നിങ്ങളുടെ ഫോണിൽ എന്നെ ആര് വിളിക്കാനാ? എന്തോ അത്യാവശ്യമായി സംസാരിക്കാനുണ്ട്. അമ്മ ഫോൺ കൊടുക്ക്. സംസാരിക്കേ, ഹോൾഡ് ചെയ്യ. ഹലോ.
കുറച്ച് സമയമായി ഞാൻ ഹോൾഡ് ചെയ്യുവാ. എന്താ ഫോൺ വാങ്ങാൻ ഒരു താമസം? ഇതാരാ? അവര് പറഞ്ഞില്ലേ? ACP എന്ന് പറയും, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. നാട്ടില് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിയില്ലേ? മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കാൻ താൻ ആരാ? മാഡം, ഇതങ്ങനല്ല. എങ്ങനല്ലെന്ന്? എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്ന് താൻ എന്നെ കാണണം. പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഞാൻ അത്യാവശ്യമായി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ, പിന്നെ വന്ന് കണ്ടോളാം. ഇയാളുടെ സൗകര്യത്തിന് ഇരിക്കുമല്ല ഞാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ മുന്നിൽ ഹാജരാകണം. എനിക്ക് നല്ല ശരീര സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാ. ദേദേ, അടവ് ഓഫിയാസൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. വിത്തിൻ വൺ അവർ ഇയാളിവിടെ എത്തിയിരിക്കണം. പക്ഷെ മാഡം, ഫോൺ വെക്കടോ. പണിയായിരുന്നല്ലേ? പണി വരാൻ പോകുന്നേ ഉള്ളൂ. ഫോൺ ഇങ്ങോട്ട്. എവിടാണെന്നോ? മാഡത്തിനെ ചെന്ന് കാണാൻ. പോലീസുകാരെ പലതും പറയും, നമ്മളതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാനെന്തിനെ ACP കാണണം? നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്ക. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചത് കൊണ്ട് അവർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ഞാനേ സൗകര്യം പോലെ കണ്ടോളാം. ഹലോ, അത് പറ്റൂല. കയ്യോടെ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനാ മാഡം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓ, നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ അവരിങ്ങോട്ടേക്ക് ഇങ്ങ് വരും. ഓഹോ, പിന്നെ കാര്യങ്ങൾ ചിലപ്പോ ഒരു നടക്ക് പോകില്ല. അതുപോലെ ഇപ്പൊ ഈ വിവരം ഇവിടെ ആരും അറിയണ്ട. കൃഷ്ണയോടോ കാവ്യയോടോ ഒന്നും ഞങ്ങൾ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം. നീ എന്തോന്ന് ആലോചിക്കാനാടാ? ഇയാളെ കൂടുതലൊന്നും ആലോചിക്കണ്ട. മര്യാദക്ക് പോയി വണ്ടിയെടുത്തേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. സംശാ, എന്താടാ നിന്ന് ചെറയണത്? ചേടാ, എങ്ങനെയുണ്ട് എന്റെ വരട്ടൽ? അത്രേ ഉള്ളൂ. വേറെ 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 ലെവൽ. ഞാൻ ചെന്ന് കാറിന് ചാവി എടുത്തോട് വരാം. കാവ്യൊന്നും അറിയണ്ട, നമ്മൾ പുറത്തു പോകുന്നു. അത്രമാത്രം അവൾ അറിഞ്ഞാ മതി. ആ തള്ള ഫോൺ നീട്ടിയപ്പോ വാങ്ങണ്ടായിരുന്നു. ഇതൊരു ഏണിയായല്ലോ. എന്തൊരു ഭവ്യത. നമുക്ക് തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയ പോരെ. വെറുതെ പോലീസുകാരെ ഇതിനിടയിലേക്ക് വലിച്ചെടുക്കണോ? നിന്റെ ഈ അടവങ്ങി മനസ്സിൽ വെച്ചാ മതി. ഞാൻ മാഡത്തെ ഒന്നുകൂടെ വിളിക്കണോ? വേണ്ട, ഞാൻ കേറാം. ഇറങ്ങുന്നില്ല ഇവൻ. ഇവൻ ഇന്ന് നിന്നോടനെ കാറിൽ നിന്ന് ഇറങ്ങാൻ അപേക്ഷിക്കണോ? ഇറങ്ങണ ഇങ്ങോട്ട്. ഞാൻ വരണോ അകത്തേക്ക്? അയ്യോ, നിന്നെ പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നത്? ഉത്സവം കാണാനോ? ആ, താലപ്പൊലി വേണായിരിക്കടാ. ഇങ്ങോട്ട് ഇറങ്ങണ. ഇവനെന്താ സർവേക്കല്ലോ? ഇങ്ങോട്ട് വാടാ.
ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട സാറേ. നിന്റെ സകല കളി ഇന്നോട് തീരാൻ പോവാ. വീട്ടിലെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലീസിനെ ഇടപെടുത്തണോ? നമുക്കങ്ങ് സംസാരിച്ച് സോൾവ് ആക്കിയ പോരെ. അങ്ങനെ സോൾവ് ആക്കുന്നില്ല. എ സി പി മേഡ കാത്തിരിക്ക, നിന്ന് ശൃംഗരിക്കാതെ വാടകോട്ട്. സോൾവ് ആക്കണോ പൾപ്പാക്കണോ എന്നൊക്കെ പോലീസ് തീരുമാനിച്ചോളൂ. ഞാൻ വരാം, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. മുൻകൂട്ടി ഞാൻ പറഞ്ഞില്ലെന്ന് നിങ്ങൾ പിന്നെ പരാതി പറയരുത്. എന്ത് പ്രശ്നമാണെന്നൊന്ന് മൊഴിഞ്ഞാട്ടെ. എന്റെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്, അതെനിക്ക് എ സി പി മാഡത്തിനെ കാണിക്കേണ്ടി വരും. നിന്റെ വീഡിയോ പ്രദർശനം കാണാനിരിക്കും അല്ല അവര്. എന്റെ ഉണ്ടാ വീഡിയോ, കോമഡി വീഡിയോ. പക്ഷെ അത് പുള്ളിക്കാരിയെ കാണിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നിങ്ങളോട് ആ വീഡിയോയുടെ കാര്യം പറഞ്ഞത് കൃഷ്ണയും കാവ്യയും അതിലുള്ളതുകൊണ്ടാണ്. അവർ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാൾ കൂടി ആ വീഡിയോയിലുണ്ട്. നീ എന്താ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? ഓ, അവന്റെ ഒരു വീഡിയോ. അത് കാണുമ്പോ പേടിക്കുമോ അതോ രോമാഞ്ചം കൊള്ളുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേ.